ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ആത്മശരീര പരിശുദ്ധി പാലിച്ച പരിശുദ്ധ അമ്മയെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിൽ സ്വീകരിച്ച് മഹത്വപ്പെടുത്തിയ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിച്ചു. ഈ പരിശുദ്ധ അമ്മയെ നെഞ്ചിലേറ്റി എങ്ങനെ ആത്മശരീര പരിശുദ്ധിയോടെ സ്വർഗത്തെ പ്രസാദിപ്പിക്കാമെന്ന് ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് തന്റെ 74 നമ്പർ ഇടയലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. സ്വർഗഭാഗ്യം ദൈവത്തെ അനുഭവിക്കുന്നതാകുന്നു. സ്വർഗത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ അനന്ത സ്നേഹവും പരിപൂർണതയും ഈ പരിശുദ്ധ ത്രിത്വത്തിന് മനുഷ്യരോടുള്ള അമൂല്യ സ്നേഹവും അവിടുത്തെ അതിശ്രേഷ്ഠമായ ദിവ്യ പരിപാലനയുടെ വിധവും പൂർണമായി അറിഞ്ഞ് യഥായോഗ്യം അവിടുത്തെ സ്നേഹിച്ച് സ്തുതിക്കുന്നതിലാണ് ഈ സ്വർഗഭാഗ്യം സ്ഥിതി ചെയ്യുന്നത്. അമലോത്ഭവയായ പരിശുദ്ധ കനികാമറിയം ഉത്ഭവത്തിൽ തന്നെ സകല പുണ്യാത്മാക്കളെയും വിസ്മയിക്കത്തക്ക കൃപാവരത്താൽ അലങ്കരിക്കപ്പെട്ടു. അതിനാൽ തന്നെ ഉത്ഭവം മുതലേ പരിശുദ്ധ കനികാമറിയം പറുദീസായിലെ ഈ അതിശ്രേഷ്ഠമായ ഭാഗ്യം അനുഭവിക്കുവാൻ തുടങ്ങി. ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ച് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇങ്ങനെ ദൈവത്തിന്റെ വല്ലഭത്വത്തിലും ഈ നാദയുടെ കരുണയിലും ദൃഢമായി ആശ്രയിച്ച് പരിശ്രമിക്കുന്നുവെങ്കിൽ പുണ്യാത്മാക്കളുടെ സാക്ഷാലുള്ള ഭാഗ്യം ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് അനുഭവിക്കുവാൻ ഇടയാക്കുന്നതാണ്.